ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്നിട്ട് ഇന്ന് 72 വർഷം തികയുന്നു. അജഞ്ചലമായ ധൈര്യവും പാർട്ടിക്കൂറും മാത്രം കൈമുതലാക്കി ഒരു പറ്റം ചെറുപ്പക്കാർ നടത്തിയ അതിസാഹസികമായ ഈ ഉദ്യമം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഇടാണ്. ലോക്കപ്പിൽ കിടന്ന് പോലീസിൻ്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങുന്ന തങ്ങളുടെ സഖാക്കളെ ഏത് വിധേനയെ രക്ഷപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശമേ 1950 February 28 വെളുപ്പിന് 2 മണിക്ക് നടന്ന ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നുള്ളൂ. ദയനീയമായി പരാജയപ്പെട്ട ഈ അക്രമത്തിലൂടെ അവർ ചരിത്രത്തിൽ സ്വന്തം പേരുകൾ എഴുതി ചേർക്കുകയായിരുന്നു. എന്താണ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് പിന്നിലുള്ള ചരിത്രം? ആരാണ് അതിന് നേതൃത്വം നൽകിയത്? ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് വിപ്ലവ ഭരണകൂടം സ്ഥാപിക്കാൻ കൽക്കത്തയിൽ ചേർന്ന CPI-യുടെ 2nd Party കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. കൽക്കത്ത തെസീസ് എന്നറിയപ്പെടുന്ന തികച്ചും ആത്മഹത്യപരമായ ഈ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് BTR എന്നറിയപ്പെടുന്ന BT രണദിവിയായിരുന്നു. കോൺഗ്രസിനെയും നെഹ്റുവിനെയും പിന്തുണച്ചിരുന്ന PC ജോഷിയെ പുറത്താക്കി രണദിവെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി. അങ്ങനെ സായുധ വിപ്ലവത്തിലൂടെ നെഹ്റുവിനെ പുറംതള്ളി അധികാരം പിടിക്കുക എന്ന ലൈനിന് രണദിവെ തെസീസ് എന്ന് പേര് വന്നു. ഇതിൻ്റെ ഭാഗമായി 1950 March 9 രാജ്യമെങ്ങും റെയിൽവേ പണിമുടക്ക് നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. പാർട്ടിക്ക് സ്വാധീനം കൂടുതലുള്ള ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ സമരം അതിശക്തമായിരിക്കണമെന്ന് രണദിവെ നിർദ്ദേശം നൽകി. ഇതിൻ്റെ ഭാഗമായി ആലുവയിലെ പാർട്ടി കമ്മിറ്റിക്ക് മേൽ കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അങ്കമാലി മുതൽ എറണാകുളം വരെയുള്ള ഭാഗത്ത് റെയിൽ ഗതാഗതം സ്തംഭിപ്പിക്കണമെന്നായിരുന്നു. വ്യവസായ മേഖലയായ ആലുവ ഏലൂർ പ്രദേശത്ത് തൊഴിലാളി യൂണിയനുകൾ അതിശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ റെയിൽ സമരം എന്ത് വില കൊടുത്തും വിജയിപ്പിക്കേണ്ടത് പാർട്ടിയുടെ അഭിമാന പ്രശ്നവുമായിരുന്നു. എറണാകുളത്തേക്കുള്ള ട്രെയിനുകളുടെ ഷണ്ടിംഗ് സ്റ്റേഷനായിരുന്നു ഇടപ്പള്ളി. റെയിൽവേ തൊഴിലാളികളുടെ പ്രധാന പ്രവർത്തന കേന്ദ്രവും അതുതന്നെ. സമരത്തിൻ്റെ ഭാഗമായി ഇടപ്പള്ളിയിലേക്ക് വരുന്ന തീവണ്ടികൾ അട്ടിമറിക്കാൻ സമരസമിതി തീരുമാനിച്ചു. ഇതിനായി ഒരു രഹസ്യയോഗം ചേർന്നു. റെയിൽവേ സ്റ്റേഷനടുത്ത് പോണേക്കര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇന്നത്തെ അമൃത ആശുപത്രി നിൽക്കുന്നിടത്ത് ആണ് രഹസ്യയോഗം സംഘടിപ്പിച്ചത്. യോഗം കഴിഞ്ഞ് അർദ്ധരാത്രി നടന്നു പോകവേ പിന്നീട് എറണാകുളത്തെ CPMന്റെ പ്രമുഖ നേതാവായി മാറിയ NK മാധവനെയും വറുതുകുട്ടി എന്ന മറ്റൊരു പ്രവർത്തകനെയും February 26 രാത്രി പോലീസ് അറസ്റ്റ് ചെയ്ത് ഇടപ്പള്ളി ലോക്കപ്പിലടച്ചു. തൊട്ടടുത്ത ദിവസം February 27 പോണേക്കരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ മറ്റൊരു രഹസ്യയോഗം ചേർന്നു. പണിമുടക്ക് വിജയത്തിനുള്ള കർമ്മസമിതി രൂപീകരിക്കലായിരുന്നു ലക്ഷ്യം. 19 പേർ യോഗത്തിനെത്തി. തങ്ങളുടെ അറസ്റ്റിലായ സഖാക്കൾ ലോക്കപ്പിൽ മർദ്ദനമേറ്റി കഴിയുന്നുണ്ടെന്നുള്ള വിവരം യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. കഠിനമായ മർദ്ദനമാണ് അവർക്ക് നേരെ നടക്കുന്നത്. അതിലൊരാൾ കൊല്ലപ്പെട്ടുവെന്ന് സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ആക്രമിച്ച് ലോക്കപ്പിലുള്ളവരെ മോചിപ്പിക്കണം. പിന്നീട് CPI-യുടെ പ്രമുഖ നേതാവായി മാറിയ KC മാത്യു ആണ് കമ്മിറ്റിയിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. പരസ്യമായി ഒരു എതിർപ്പും ആരും പ്രകടിപ്പിച്ചില്ല. MM ലോറൻസ്, V വിശ്വനാഥമേനൻ തുടങ്ങിയവർക്ക് ഈ ആക്ഷനെക്കുറിച്ച് ആശങ്കകളുണ്ടായിരുന്നു. എന്നാൽ ഭീരുക്കളായി മുദ്രകുത്തപ്പെടുമെന്ന് ഭയന്ന് അവർ നിശബ്ദത പാലിച്ചു. യഥാർത്ഥത്തിൽ ലോറൻസും വിശ്വനാഥമേനോനും ഉൾപ്പെടെയുള്ളവർ എറണാകുളത്ത് നിന്ന് എത്തുന്നതിന് മുമ്പ് തന്നെ KC മാത്യുവിൻ്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ ആക്രമണം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആക്രമണം ഏകോപിപ്പിക്കാൻ 4-അംഗ കമ്മിറ്റിയും ഉണ്ടാക്കി. KC മാത്യു, MM ലോറൻസ്, KU ദാസ്, V വിശ്വനാഥമേനോൻ എന്നിവരായിരുന്നു ഈ ആക്ഷൻ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. KC മാത്യുവിനായിരുന്നു മുഖ്യ ചുമതല. 2 വാക്കത്തി, കുറച്ച് വടികൾ, ഒരു കൈബോംബ് എന്നിവയായിരുന്നു സ്റ്റേഷൻ ആക്രമണത്തിനുള്ള ആയുധങ്ങൾ. 1950 February 28 വെളുപ്പിന് 2 മണിക്ക് സംഘം സ്റ്റേഷനടുത്തെത്തി. അറ്റാക്ക് എന്ന് KC മാത്യു അലറി വിളിച്ചു. സംഘം സ്റ്റേഷനകത്തേക്ക് എരച്ചു കയറി. എറിഞ്ഞ കൈബോംബ് പൊട്ടിയില്ല. തടയാൻ ശ്രമിച്ച 2 പോലീസുകാർ, മാത്യുവും വേലായുധനും, KC മാത്യുവിൻ്റെയും സംഘത്തിൻ്റെയും അടിയേറ്റ് മരിച്ചു. കലാപകാരികൾ ലോക്കപ്പിൽ കിടന്ന മാധവനെയും വറീദനെയും മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, ലോക്കപ്പിൻ്റെ താക്കോൽ കൃഷ്ണപിള്ള എന്ന പോലീസുകാരൻ വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ലോക്കപ്പിൻ്റെ താഴാകട്ടെ തള്ളിപ്പൊളിക്കാനും കഴിഞ്ഞില്ല. ശ്രമം പരാജയപ്പെട്ടതോടെ 10 മിനിറ്റിന് ശേഷം സംഘം സ്റ്റേഷനിൽ നിന്നും മടങ്ങി. കൂടെ 4 തോക്കുകളും എടുത്തു. തങ്ങളെ രക്ഷപ്പെടുത്താനാവാതെ സംഘം തിരിച്ചു പോകുന്നത് കണ്ട് ജയിലിൽ കിടന്ന വറുതുകുട്ടി അലറി വിളിച്ച് കരയുകയായിരുന്നുവെന്ന് പിന്നീട് MM ലോറൻസ് പറഞ്ഞിട്ടുണ്ട്. തട്ടിയെടുത്ത തോക്കുകൾ അതിനുശേഷം കലൂരിലെ ഒരു കുളത്തിൽ കൊണ്ടുവന്നിട്ടു. ഇതോടെ എറണാകുളം, ഇടപ്പള്ളി, ആലുവ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വ്യാപകമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് കൊടിയ മർദ്ദനവും അനുഭവിക്കേണ്ടി വന്നു. തങ്ങളുടെ 2 സഹപ്രവർത്തകരെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്നത് പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വിരളി പിടിപ്പിച്ചിരുന്നു. പോലീസ് വ്യാപകമായി വല വീശി. ഒന്നിനു പിറകെ ഒന്നായി KC മാത്യുവും ലോറൻസും എല്ലാം അറസ്റ്റിലായി. KU ദാസിനെ പോലീസ് ആലുവ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലിട്ട് മർദ്ദിച്ച വശനാക്കി. മർദ്ദനത്തിൽ മരിച്ച ദാസിൻ്റെ മൃതദേഹം പോലും വീട്ടുകാർക്ക് വിട്ടുകൊടുത്തില്ല.
संभव बंधम आरोपी पिड़कूड़िया के एस पी प्रवर्तन जोसफ कठिन मर्दन कोलपू एम एम लोरेंस वि विश्वनाथ मेनोन के सी मैथ्यु एन के माधवन को मर्दन वांगे वह एन के माधवन लोकपिल वरदूटी पीड़ मापसाक्षी मारी आरती सेशन्स कोड़ी केसी विचारण तुंगी के सी मैथ्यु विश्वनाथ मेनोन एम एम लोरेंस एन के माधवन एन ए कुमार के बी जॉर्ज के एब्रहाम एन ए कुमार के यु दास के ए राजन पय्यपल्ली बालन के आर कृष्णकुट्टी के ए वरदुकुट्टी कुंजन बाबा कुंजुमोहन सुरेंद्र शशिधर अरविंदाक्षन ए राजन शौर्य मुत्तु तुंगवर प्रति पोलिस स्टेशन आक्रमण पकड़ पदरमात्रपे बाकी विचारण के सी मैथ्यु के एब्रहाम के आर कृष्णकुट्टी पन्द्रुद वर्ष कठिन तड़व विधि मतलब अंजू मूं वर्षवर शिक्ष प्रति हाईकोड़ी अपील नल्कि शिक्ष वर्धिपावश्यप सरकार हाईकोड़े एल जीवपर्यत हाईकोड़ी शिक्ष विधि पीड़ नल्कि अपील सुप्रीम कोई शिक्ष चेरीवच अंजुर्ष तुश इ मंत्रसभा अधिकार वह आयर तोलती अंपत् पन्द्रे प्रति सरकार मोचिपचु इडप्पल्ली पोलिस स्टेशन आक्रमण और साहसिकता अदायण पीन कम्यूनिस्ट पार्टिकल संभवते क्यारा व्यक्त तैयारो आयुधो इला संघं ई आक्षन मुदर् कम्यूनिस्ट पार्टिया मेल घटकोचिका इडप्पल्ली प्रदेश कम्यूनिस्ट लोकपिल मर्दन विधेयक तंग रु सहप्रवर्त रक्षा और मिस् अड्वंचर यथार्थ इडप्पल्ली पोलिस स्टेशन आक्रमण युक्ति पकरम विकारं पंगेड़वर नये कलकत्ता सीस निरोधन मूलम कम्यूनिस्ट पार्टी देशीय दुर्बल नेहरू सरकार नींगी पार्टिया जन कम्यूनिस्ट पार्टी तंग तेत सायुध विप्लव विनाशक पाध उपेक्षि जनाधिपत चीरल पिकाल चरित्र जीवन पणयम वे अंतिया पोलिस स्टेशन आक्रमण पकड़वर इन जीवच सीपीएम केन्द्र कमिटी अंगों इड़ मे कणवीनरवर एम एम लोरेंस अथवा एरणकुत प्रिय लोरेंस चेटन नाला मुदल नालु दिवसं कोच्ची नगरं सीपीएम इति मूं पार्टी कांग्रेस भागा संस्थान सम्मेलन आदित्यम वह अदुकोंड तन्ने इडप्पल्ली पोलिस स्टेशन आक्रमणते अनुस्मरिक्कान इतिनेक्काल योजिच्चा ओरु समयमुंडाकिल्ल चरित्रमेन्नत अनस्यूतमाय ओळुक्कान चरित्रत्तिले ओरो गतिविधिकळेयुम अतु नडन्न कालघट्टत्तोट चेर्त्तु वच्चाण वायिक्केण्डत चेर्त्तु वच्चे विलयिरुत्तान कझियुळ्ळू ओरोरो कालंगळिले शरिकळुम तेट्टुकळुम एल्लाम अतत् कालत्तेक्कुळ्ळत मात्रमाण इडप्पल्ली पोलिस स्टेशन आक्रमणते विलयिरुत्तुम्पोळुम ई तत्त्वं बाधकमाण।